സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപാസ് റോഡ്, ഷോർണൂർ. ഈ നാല് ദിവസം പ്രചരണത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് നല്ലൊരു പ്രതിനിധി വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടെ നല്ല വോട്ട് കിട്ടുന്നുണ്ട്. ചെറിയൊരു ഭയമുള്ള ആൾക്കാരെ കൂടുതൽ ജയിച്ചും എല്ലാവരും ജയിച്ചില്ല ചൂപ്പിച്ചിരിക്കുമ്പോൾ നമുക്ക് പറയണത് വന്ന് പോകില്ല, നിർബന്ധമാണ്. കാരണം വലിയൊരു ഭൂപക്ഷത്തോട് നമ്മൾ ഡൽഹിക്ക് ഒരു സന്ദേശമായിരിക്കണം. ഇതാണ് ഞങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ വരുന്നത്. വയനാട്ടിലൊരു ചേലക്കരയിലെ ഞാൻ കാണുന്നത് എനിക്കറിയാം നിങ്ങളുടെ സീറ്റ് മറ്റേ ഒരു സീറ്റാണ്. അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു സ്ഥാനാർത്ഥി കിട്ടി, ഒരു ചെറുപ്പക്കാരിയാണ്, നല്ല കൂട്ടിയെടുപ്പ് നടത്തിക്ക് മുമ്പൊക്കെ ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തെ പാർലമെന്റിൽ കണ്ടു, എം പി ആയിട്ട് പ്രവർത്തിക്കുന്നു, ഓരോരോ വിഷയത്തിൽ പഠിച്ചു വരുന്ന പ്രവർത്തിക്കുന്ന ഇന്നൊരു സംശയമില്ല. ചേലക്കരയിലെ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിയമസഭയിൽ അതിൻ്റെ അവരുടെ ശബ്ദം എനിക്ക് നല്ലൊരു ആ അവസരം നിങ്ങൾ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ. അതുമാത്രമല്ല, ഈ സർക്കാരിൻ്റെ ഓരോരോ ദുർഭരണം കണ്ട ശേഷം അവരെ എതിരെ സംസാരിക്കാൻ ഒരു ചെറുപ്പക്കാരി മഹിള എം എൽ എ കിട്ടിയാൽ അത് ചേലക്കരയ്ക്ക് മാത്രമല്ല സംസ്ഥാനത്തിന് ഗുണമായിരിക്കും. അത് ആവശ്യമുണ്ട്. അതിനാണ് ഞാൻ ചേലക്കരയ്ക്ക് പാലക്കാട് ഞാൻ നാളെ പോകുന്നത്. കാര്യം മനസ്സിലാക്കണം നമുക്ക്. അവര് നിങ്ങളുടെ കൂട്ട് ആഗ്രഹിക്കുന്നത് പാർലമെന്റിൽ ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ പാർലമെന്റിൽ നടക്കുന്ന അവർ ജോലിയുമായി ഉത്തരവാദിത്തം ചെയ്യുക. ഇടയിൽ അവര് വയനാട്ടിൽ വരണം, വയനാട്ടിലെ വിഷയങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി മന്ത്രിമാരെ കാണണം, പാർലമെന്റിൽ സംസാരിക്കണം, അവർക്ക് അവർ ചെയ്യും. അതുമാത്രമല്ല, അവർ ചെയ്യും ഭയങ്കര എഫക്റ്റും അവരുടെ ഹിന്ദി പ്രഭാഷണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രധാനമന്ത്രി വരെ കഴിഞ്ഞു അവർ പറയാൻ പോകുന്ന കാര്യം. ഇങ്ങനെ ഒരു പ്രതിനിധിക്ക് വയനാടുകാര് ഈ അവസരത്തിൽ പിടിച്ചെടുക്കണം. അവരും ഇപ്പം വരും എത്രയും അവരോട് അവരോട് എന്നോട് മാത്രം വയനാടുകാരോട് നേരിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല, പേടിക്കണ്ട, ഞാൻ വരും, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കും, അതോടെ എനിക്ക് കാണാൻ സാധിക്കും. ചേലക്കര പാലക്കാട് എനിക്ക് അറിയില്ല നിൽക്കുന്ന കാര്യം. ആദ്യത്തെ പ്രകടനത്തിൽ വയനാട്ടിൽ അല്ലെങ്കിൽ പറയാമല്ലോ, ഇപ്പൊ പാലക്കാടിന്റെ ഡേറ്റ് തേടി 20-ാം തീയതി ആക്കിയത് മനസ്സിലായി. പക്ഷേ അത് വീട്ടുകാരോ അവർക്ക് സമയം കിട്ടുമെന്ന് അറിയില്ല. 13 പേരെ വയനാടും ചേലക്കരയും ഒരേ സമയത്താണ് കൂട്ടിയത്. അതിന്റെ ഇടയിൽ വരാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് എന്താ സൗകര്യം അതാണ് നിങ്ങളുടെ ആവശ്യം. പക്ഷേ ഇത് എല്ലാവരും ഒരു പ്ലാനിങ് ചെയ്തിട്ട് ഇറങ്ങി ഇതെല്ലാം ചെയ്ത ശേഷം അവസാനത്തെ നിമിഷത്തിൽ ഇല്ല ഇനി ഒരാഴ്ച കൂടെ നിങ്ങൾ പറഞ്ഞാൽ ചില ബുദ്ധിമുട്ടുണ്ടാവും ആൾക്കാർ. ഇതെല്ലാം സംഭവിച്ച് സംഭവിച്ചു ഞങ്ങളെയും ഉറപ്പായും പറഞ്ഞു ഞങ്ങളുണ്ട് മത്സരിക്കുന്നു ജയിക്കാനാണ് ഞാൻ വെൽക്കം ഒന്നും ചെയ്യുന്നില്ല. ഏത് തീരുമാനമെടുത്തു ആ തീരുമാനത്തിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പോയ ശേഷം കണ്ട് ആൾക്കാർ കണ്ട് സംസാരിച്ചിട്ട് മനസ്സിലാക്കി താങ്കള് ഞാൻ വിവാദത്തിൽ കഴിഞ്ഞാണ്. പക്ഷെ നിങ്ങൾക്കറിയാം ഞാൻ ഇലക്ഷൻ ഒരു ഇന്റർവ്യൂ കൊടുത്ത ശേഷം ചോദ്യത്തെ പറഞ്ഞു പറഞ്ഞു ഇനി 5-ാമത്തെ കേസ് വരുമോ വേണ്ട. അവര് എന്തൊക്കെയോ ചെയ്തു, അവര് ഇലക്ഷൻ എന്തായാലും എന്ത് മണ്ഡലത്തിൽ ജയിച്ചില്ല ആ സന്തോഷം പറഞ്ഞു. അന്വേഷണം നടക്കണം, ആര് നടത്തുന്ന ഞാനല്ല തീരുമാനിക്കുന്നത്, അന്വേഷണം നടക്കുന്നു. 2000 ഇങ്ങനൊരു കാര്യം ഇതൊരു ബ്ലാക്ക് മെയിൽ വിഷയമാണ്.
ഇതിന്റെ പല ലോസസ് എഫക്ട് നമ്മുടെ നിയമവിരുദ്ധമായ ചില കാര്യങ്ങളാണ് ആരോപിച്ച് പറയുന്നില്ല സംഭവിച്ചത്. പക്ഷേ ആരോപിച്ച് അന്വേഷണം നടക്കണമെന്ന് നിങ്ങൾ ആരും വേണ്ടത് പറഞ്ഞിട്ടില്ല. അതിന്റെ ഫൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കും. എനിക്ക് ഒരു നടത്തുന്ന അന്വേഷണ സമയത്ത് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല. നമ്മളെ ശരിയല്ല, സോറി, പാലക്കാട് വിഷയത്തിൽ നമ്മൾ ഡിമാൻഡ് ചെയ്ത ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഈ ഉത്സവം നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ശരിയല്ല, നമ്മുടെ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെക്കം ചെയ്യുന്നതാണ്. സോറി, ഞാനിവിടെ അല്ല, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തു പറഞ്ഞു. ഇപ്പൊ അതിനെ കുറച്ചുകൂടി ചേർത്താം, വെൽക്കം ചെയ്തു. ജനങ്ങളുടെ സൗകര്യം എന്താണെന്ന് ജനങ്ങളുടെ സൗകര്യ പ്രകാരം അല്ലല്ല, നമ്മൾ ഡിമാൻഡ് ചെയ്തതാണെന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്താണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് അതൊരു വെരി വെരി വയനാട് മൂന്ന് മാസം കഴിഞ്ഞു, ജൂലൈ 30-ലാണ് ദുരന്തം സംഭവിച്ചത്. ഇതുവരെ കേന്ദ്രത്തിൽ ഒരു പൈസ വന്നിട്ടില്ല. അത് മാത്രമല്ല, 10 ദിവസം മുമ്പ് നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിന്റെ അവർ അലോട്ട്മെന്റ്സ് ഈ വർഷത്തിൽ പ്രഖ്യാപിച്ചു. ഗുജറാത്തിൽ 600 കോടി രൂപ, ഗുജറാത്തിൽ 20 വർഷമായി ദുരന്തം സംഭവിച്ചതിന്റെ 600 കോടി രൂപ, കേരളത്തിൽ ഇതെല്ലാം സംഭവിച്ച ശേഷം 2 വർഷം പ്രളയം, നമുക്ക് വേറെ ബുദ്ധിമുട്ടുകൾ, സൈക്ലോണും അതെല്ലാം സംബന്ധിച്ച് ഈ വയനാട് ഡിസാസ്റ്റർ 480 കണക്കിന് കൂടുതൽ ആൾക്കാർ കഴിച്ചു വരുന്നത്. ഇതിൻ്റെ അർത്ഥം എനിക്ക് പാർലമെന്റ് അതോ നടത്തിയിരുന്നു എനിക്ക് ചോദിച്ചിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഡിസാസ്റ്റർ ഫണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്? അത് മാത്രമല്ല, PM CARES പറഞ്ഞ ഫണ്ട് ഈ PM CARES കാശ് എടുക്കാൻ പോകണം, ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കെയർ ചെയ്യുന്നത്? തിരുവില്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ്. ദിവാൻ കോട്ട്, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റവ്, കട്ടിൽ, കുക്കർ, കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം. തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ്. അൻസിയ ഹോം അപ്ലയൻസസ്, റോയൽ പാർന്ന് പിൻവശം, തിരുവില്ലാമല. 9048052480.